ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോരാട്ടം ഒരു വഴിക്ക് നടക്കുമ്പോൾ അടുത്ത പോരാട്ടത്തിൻ്റെ കളവും ഒരുങ്ങുകയാണ്. ഇത്തവണ കേരള സർവകലാശാല വൈസ് ചാൻസലറും നമ്മുടെ ഗവർണറും തമ്മിലാണ് പോരാട്ടം. ഗവർണർ ചാൻസലറാണ്, വൈസ് ചാൻസലർ അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ആളാണ്. വൈസ് ചാൻസലറിൻ്റെ നിയമന അധികാരിയും ചാൻസലറാണ്. അങ്ങനെ അദ്ദേഹത്തിന് പിന്നെ ഒരുപാട് അധികാരങ്ങളുണ്ട്. പക്ഷേ ഗവർണറുടെ അധികാരം വെട്ടിക്കുറച്ച് ചാൻസലറെ ഒന്നുമല്ലാതാക്കുന്ന ഒരു ബില്ല് നിയമസഭ പാസാക്കി, മുൻകാല പ്രാബല്യത്തോടെ പാസാക്കിയെങ്കിലും, ഓഗസ്റ്റ് മുതൽ മുൻകാല പ്രാബല്യത്തോടെ പാസാക്കിയെങ്കിലും അതിൽ ഒപ്പിടുകയില്ല എന്ന് ചാൻസലർ കൂടിയായ ഗവർണർ പറഞ്ഞതോടുകൂടി ആ ബില്ലിൻ്റെ ഗതി അധോഗതിയാകുന്നതാണ് സാധ്യത. അതിനിടയിലാണ് കേരള സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ കണ്ടുപിടിക്കേണ്ട കാര്യം വന്നത്. അടുത്ത 24ാം തീയതി കൂടി ഇപ്പോഴത്തെ ഗവർണറുടെ കാലാവധി അവസാനിക്കുകയാണ്. അപ്പോൾ അതിന് ഗവർണർ ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കി. ആ സെർച്ച് കമ്മിറ്റിയിൽ UGC യുടെയും ഗവർണറുടെയും രണ്ട് പ്രതിനിധികളുണ്ട്. ആ മൂന്നാമത്തെ പ്രതിനിധി വരേണ്ടത് കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് നിർദ്ദേശിക്കുന്ന ഒരാളെയാണ്. July 14 മുതൽ അത് ആ പ്രതിനിധിയെ നിർദ്ദേശിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചാൻസലർ കൂടിയായ ഗവർണർ കേരള സർവകലാശാല BC എഴുതിയെങ്കിലും അത് അനുസരിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. അതുമാത്രമല്ല, ഗവർണർ രണ്ടംഗങ്ങളെ വെച്ച് സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയത് നിയമവിരുദ്ധമാണെന്നും അത് പിൻവലിക്കണമെന്ന് സെനറ്റിനെ കൊണ്ട് പാസ്സാക്കിച്ച് വൈസ് ചാൻസലർ അങ്ങോട്ട് അയക്കുകയും ചെയ്തു. ഇത് അറിഞ്ഞോടുകൂടിയാണ് ഗവർണർ കുറേ കൂടി ക്ഷുഭിതനായത്. എന്തായിരുന്നാലും വൈസ് ചാൻസലറുടെ ഈ പിടിവാശി ഗവർണറുമായിട്ടുള്ള കാര്യത്തിൽ നിയമപരമായി നിലനിൽക്കുകയില്ല എന്നും അദ്ദേഹത്തിന് പിന്നെ ഒരു ഉപദേശം കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മുടെ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ രാമചന്ദ്രൻ ഈ സെനറ്റിൻ്റെ പ്രതിനിധിയായി വരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹം ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞില്ല, ഞാനില്ല, അങ്ങോട്ടില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് ദുരൂഹത ഏറിയത്. അവിടെയാണ് ഗവർണർക്കും സംശയം വന്നത്. എന്തായിരുന്നാലും 24ാം തീയതി പുതിയ പിന്നെ ചാൻസലർ വന്നേ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പായി തന്നെ ചിലപ്പോൾ ഈ സെനറ്റിൻ്റെ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഗവർണർ ചാൻസലർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഇപ്പോഴുള്ള നിലവിലുള്ള സെർച്ച് കമ്മിറ്റിയെ കൊണ്ട് കാര്യങ്ങൾ നടത്തുകയും ഇപ്പോഴുള്ള വൈസ് ചാൻസലർക്കെതിരെ അച്ചടക്ക നടപടി പോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ എടുക്കാനും രാജ്ഭവൻ നിർബന്ധിതനാകും. അങ്ങനെ ഒരു അച്ചടക്ക നടപടി വരികയാണെങ്കിൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നാണ് വൈസ് ചാൻസലർ പറയുന്നത്. പക്ഷേ ആ കാര്യത്തിലാണ് ഈ നിയമോപദേശം വൈസ് ചാൻസലർക്ക് എതിരാണെന്നാണ് അറിയപ്പെടുന്നത്. കാരണം ചാൻസലർ എന്ന് പറയുന്നത് പരമാധികാരിയാണ്. അദ്ദേഹത്തിന് നിയമന അധികാരം ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യാനാവില്ല. അല്ലെങ്കിൽ ഈ ബില്ല് പാസ്സാകണം, ബില്ല് നിയമമാകണം, ആ ഓർഡിനൻസ് അല്ല ആ ബില്ല് ഗവർണർ ഒപ്പിടണം. അതാണ് മുൻകാല പ്രാബല്യത്തോടുകൂടി ബില്ലിൻ്റെ വ്യവസ്ഥകൾ വെച്ചത്. അവിടെയാണ് ഇഷ്ടപ്പെടാത്തതും. ആ സർവകലാശാല ബില്ല് ഒരു കാരണവശാലും ഒപ്പിടില്ല എന്ന് അദ്ദേഹം തീർത്ത് പറയുകയും ചെയ്തു. ഏതൊക്കെ ബില്ലുകൾ ഒപ്പിട്ടാലും ശരി, സർവകലാശാല ബില്ലും അതുപോലെ തന്നെ ലോകായുക്ത ബില്ലും ഒപ്പിടില്ല എന്ന് അദ്ദേഹം തുടക്കം മുതൽ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റും ആകെ വെട്ടിലായിരിക്കുകയാണ്. ഗവർണറുടെ ഈ തീരുമാനം അദ്ദേഹം ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ രണ്ട് ബില്ലുകളും അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ല. കാരണം ഈ ബില്ലുകൾ തിരിച്ചയച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി സർക്കാർ അയച്ചാൽ ഗവർണർക്ക് ഒപ്പിടേണ്ടി വരും. അതേസമയം ഈ ബില്ലുകൾ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ വെച്ചിരുന്നാൽ എത്രകാലം വേണമെങ്കിലും ഒരു ഗവർണർക്ക് ബില്ലുകൾ കസ്റ്റഡിയിൽ വയ്ക്കാം. അതിന് ഒരു പരിധിയില്ല. അത് ചിലപ്പോൾ വർഷങ്ങൾ തന്നെ നീണ്ടുപോയേക്കാം. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാട്ടത്തിനൊടുവിൽ ഇതുപോലെ പല ബില്ലുകളും പിടിച്ചു വെച്ച് പിന്നെ ആ ബില്ലിനെ അപ്രസക്തമാക്കുന്ന കാര്യങ്ങൾ മുൻകാലങ്ങളിൽ ചില സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട്. അതുപോലുള്ള ഒരു ഗതികേടായിരിക്കും കേരളത്തിലും ഈ രണ്ട് ബില്ലിനും ഉണ്ടാവുക. അവിടെയാണ് സർക്കാരും ആകെ വിഷമിച്ചിരിക്കുന്നത്. കാരണം ലോകായുക്ത ബില്ല് പിന്നെ നടപ്പാക്കേണ്ട, അതിൻ്റെ ഭേദഗതി നടപ്പാക്കേണ്ടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്, അടിയന്തരമാണ്. അതിനേക്കാൾ അത്യാവശ്യമാണ്, കാരണം അടുത്ത 24ാം തീയതി പുതിയ വൈസ് ചാൻസലർ ഉണ്ടാകണം. അതിനും പിന്നെ സർക്കാർ കാത്തിരിക്കുകയാണ്. കാരണം സർക്കാരിന് വേണ്ടപ്പെട്ട ആളായിരിക്കണം വൈസ് ചാൻസലർ ആകേണ്ടതെന്ന് അവർക്കറിയാം. പക്ഷേ ഇപ്പോൾ സ്പീക്കർ പിന്നെ ചാൻസലറുടെ കളിയിൽ, ഗവർണറുടെ കളിയിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമുള്ള ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ വരിക. അതിൻ്റെ നിയമന അധികാരിയും ഗവർണറായതുകൊണ്ട് അത് അങ്ങനെ സംഭവിക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. പക്ഷേ ഇത് ആദ്യത്തെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്.
സെനറ്റിനെ മറികടന്നുകൊണ്ട് സെനറ്റിനെ ചാൻസലർ ധിക്കരിക്കുന്ന സെനറ്റിനെ മറികടന്നുകൊണ്ട് ഗവർണർ തന്നെ ചാൻസലറുടെ അധികാരം ഉപയോഗിച്ച് പുതിയ വൈസ് ചാൻസലറെ നിയമിക്കുക, അതിലും ഒരു പുതുമ ഉണ്ടാകും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം.